കോവിഡ് നിയന്ത്രണങ്ങൾ കഴിഞ്ഞിട്ടും ബസ് ജീവനക്കാരുടെ ദുരിതങ്ങൾക്ക് അറുതിയില്ല. യാത്രക്കാർ കുറവായതിനാൽ പല ബസ്സുകളും നഷ്ടം സഹിച്ചാണ് ഓരോ ട്രിപ്പും പൂർത്തിയാക്കുന്നത്. ഡീസൽ വിലയും വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികളും കഴിഞ്ഞാൽ ശമ്പളം എടുക്കാനില്ലാതെ വറുതിയിലാണ് ബസ് തൊഴിലാളികൾ. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം പൊതുഗതാഗതം സജീവമായിട്ടും സ്വകാര്യ ബസ്സുകൾ പലതും ഇനിയും റോഡിലിറങ്ങിയിട്ടില്ലെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയും ഡീസൽ വിലയും ജീവനക്കാരുടെ ശമ്പളമൊന്നും താങ്ങുവാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ബസ്സുകളൊക്കെ തുരുമ്പെടുത്തു നശിക്കുകയാണ്. സർവീസ് നടത്തുന്ന ബസ്സുകളാകട്ടെ നഷ്ടം സഹിച്ചാണ് ഓരോ ട്രിപ്പും ഓടിത്തീർക്കുന്നത്. ബസ്സുകൾ റൂട്ടിലോടുന്ന ചിലവ് പോലും ലഭിക്കാത്ത ദിവസങ്ങളുമുണ്ട്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയിൽ വേദനിക്കുന്ന സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന നെറ്റ്വർക്ക് ന്യൂസിനോട് ബസ് ജീവനക്കാരും വേദനകൾ തുറന്നു പറയുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ കോവിഡ് എല്ലാ മേഖലയിലും ഒരുപോലെ തകർത്തിട്ടുണ്ട്. പക്ഷേ ഈ ബസ് തൊഴിലാളി എന്ന നിലയിൽ നിങ്ങൾ എത്രമാത്രം ഇത് ബാധിച്ചിട്ടുണ്ട്? അതായത് കോവിഡ് ഒന്നാം തരംഗം വന്ന് പോയ ആ സമയത്ത് തന്നെ ഇവിടെ ഏകദേശം ഒരു ആറോ ഏഴോ മാസമാണ് ബസ്സുകൾ ഓടിയത്. അതിൽ തന്നെ പകുതി ബസ് അതായത് ഈ ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ ഈ പഴയതും പുതിയതും ഒന്നാണ്. അപ്പോൾ അവിടെ കണ്ണൂർ കാസർഗോഡ് ബസ് പുതിയ ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ ആ ബസ് ബേലൂടെ കടന്നു പോകുന്നു. അവിടെ ഓടുന്ന 35 ബസ്സിൽ ആ കോവിഡിൻ്റെ ഒന്നാം തരംഗത്തിൽ തന്നെ വെറും 20 ബസ്സാണ് വന്നത്. 15 ബസ് ഓൾറെഡി ഇല്ല. അത് പെർമിറ്റർ ബസ് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ സ്റ്റാൻഡിൽ 195 ബസ് വന്നെടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രതിസന്ധിയിൽ 100-110 കുറേ ബസ് സ്റ്റോപ്പേജ്, പിന്നെ സാമ്പത്തിക പ്രശ്നം, ഡീസൽ വില എൻ്റെ ക്രമാതീതമായ വർധന, അത് ഒരിതും. പിന്നെ ഈ കുട്ടികൾ, കുട്ടികളിപ്പോൾ ഇല്ല. കുട്ടികളുടെ ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ടാവും, അങ്ങനെ ഒന്നും പിടിച്ചില്ല. പിന്നെ ഇപ്പം നമ്മൾ ഈ 3 തസ്തികകളിലെ ഒരു ഫീൽഡായത്, അതിൽ ക്ലീനർ തസ്തിക എന്ന് പറഞ്ഞിപ്പോൾ ഇല്ല. ഇപ്പോൾ ഓൾറെഡി ക്ലീനർമാർ കൂടിയാണ് ഇപ്പോൾ കണ്ടക്ടർമാർ പണിയെടുക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ രണ്ടാം തരംഗത്തിൽ ഇപ്പോൾ ഈ 16 കണക്കിനാണ് ഇതിപ്പോൾ ആരംഭിച്ചത്. അതിൽ തന്നെ ഇപ്പം 145-150 ബസ്സിനടുത്ത് ഇവിടെ വരുന്നു. പിന്നെ ഞായർ ഈ കഴിഞ്ഞ ഇപ്പോൾ 2 ഞായർ തുറന്നു, ഒരു 20-25 ബസ്. അതും ഹൈവേയും ഒരു 20 വണ്ടി, തൃക്കരിപ്പൂർ 5 വണ്ടി, ഒരു മാധവമംഗലം വണ്ടി, 2 പുളിങ്ങോ വണ്ടി, ഒരു 27 വണ്ടിയാണ് ആകെ ഈ ഞായറാഴ്ച ഓടിയത്. പിന്നെ ഇന്ന് ഇന്നത്തെ ഈ ദിവസം പറയാന്ന് വെച്ചാൽ ഇത് അവധി ദിവസങ്ങളിൽ ബസ്സിന് അവധി പോലെ തന്നെയായി. പിന്നെ ജനങ്ങൾ എന്താണെന്നുള്ള ജനങ്ങൾ ഇപ്പോൾ സ്വന്തം വാഹനമാണ് കൂടുതൽ കാണുന്നത്. കോവിഡിന്റെ ഒരു ഭീതി ഉള്ളത് കൊണ്ട് തന്നെ സ്വന്തം വാഹനത്തിൽ പോകാനായിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ആളുകളുടെ കുറവ് മാത്രമാണോ ഇപ്പൊ ഈ ഓട്ടം നിലക്കാൻ വേണ്ടി കാരണം? ഡീസൽ വില, ഡീസൽ വില ഇപ്പോൾ പരമാവധി ഒരു 90-ന്റെ മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതൊരു ജി എസ് ടി പരിധിയിൽ വരുന്നു പറഞ്ഞ് നല്ല ഹാപ്പിയിൽ എല്ലാവരും ഉണ്ടായ ഒരു സമയം ഉണ്ടായി. ഇനി ഒരാഴ്ച 17 വരുന്നു, പക്ഷെ അതും ഇല്ല. അപ്പൊ എന്തെങ്കിലും ഗവൺമെന്റ് ഇപ്പൊ ടാക്സ് ഒഴിവായി കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇൻഷൂർ ഇപ്പൊ ഇന്ന് ഈ സമയത്ത് ഇപ്പം പുളിങ്ങോൻ ലൈനിൽ 8 വണ്ടി ബ്രേക്കാണ്. ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം ഇവിടെ വണ്ടികളും ബ്രേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ബ്രേക്ക് വേണ്ട ഈ കോവിഡിന്റെ ഇത്, പക്ഷെ ഇപ്രാവശ്യം ഗവൺമെന്റ് ബ്രേക്ക് എടുക്കുന്നുണ്ട്. ആ ഒരു പ്രതിസന്ധിയും കൂടെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടെയുണ്ട്, ഇത്രയും നാള് നിർത്തിയിട്ടൊരു വാഹനമാണ്, അപ്പോൾ ഒരുപാട് അറ്റകുറ്റപ്പണികൾക്ക് ശേഷമായിരിക്കും ഇത് നിരത്തിലിറക്കാൻ പറ്റിയിട്ടുണ്ടാവുക. അങ്ങനെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിരത്തിലിറങ്ങാത്ത വാഹനങ്ങളും ഉണ്ടോ? ഏകദേശം ഇപ്പോൾ ഒരു ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ പറഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ ഒരു 15 ബസ് 2 ഈ ബസ് സ്റ്റാൻഡ് കാണാത്തുണ്ട് കോവിഡ് തുടങ്ങിയ പിന്നെ. അതായത് അവരെ ഇപ്പോൾ രേവതി ബസ്സായാലും ഒരു ശാരദേൻ്റെ ഒരു ബസ്സായാലും അങ്ങനെ എടുത്ത് പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ ഇഷ്ടംപോലെ ബസ് ഇവിടെ ഉണ്ട്. ഇപ്പം സർവീസ് ഒരു ശ്രീക്കുട്ടൻ ബസ് അത് വേണമെങ്കിൽ 7 പോയി നോക്കിയാൽ ആ ബസ്സിൻ്റെ ദയനീയം ഇപ്പം കാണാം. എല്ലാം കാട് കയറി കിടക്കുമായിരുന്നു. ആ ഒരു സ്ഥിതി വിശേഷം കൂടി ഇപ്പുണ്ട്. വളരെ ദയനീയമാണ്. ഈ കോവിഡിന് മുന്നേ വെച്ചാൽ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ളവര് ബസ്സിനെയായിരുന്നു ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അപ്പൊ ആ തരത്തിൽ ഇപ്പൊ നമ്മുടെ ഈ ഓട്ടങ്ങളൊക്കെ കുറയുന്ന സമയത്ത് സർക്കാരിൽ നിന്ന് എന്ത് കിട്ടണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സർക്കാരിൽ നിന്ന് ഈ സമയത്ത് ഒരു നീതി കിട്ടുന്നില്ല പ്രതീക്ഷ ഉള്ളത്. പക്ഷെ അത് കിട്ടിയ പറ്റും. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും നമ്മള് പിന്നെ ചാനലുകളുടെയും പത്രമാധ്യമങ്ങളുടെയും നമ്മൾ കാണുന്നുണ്ട്. പരമാവധി സർക്കാർ ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു സമയത്ത് വളരെ ദയനീയമാണ്. കണ്ടക്ടറും ഡ്രൈവറും ഇന്ന് വാങ്ങുന്നത് 400 രൂപയാണ്. ചെലവും കഴിച്ച് അവർക്ക് ഒന്നുമില്ല. ആ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡ്രൈവർമാർക്ക് പണിയുണ്ട്, പക്ഷെ കണ്ടക്ടർമാർക്കും ക്ലീനർമാർക്കും ജോലിയില്ല. അപ്പൊ ഈ 2 വർഷമായിട്ട് ജോലി ഇല്ലാതിരിക്കും, മറ്റ് മേഖലകളിലേക്ക് പോയവരുണ്ടോ നിങ്ങളുടെ കൂടെ? തീർച്ചയായിട്ടുണ്ട്. ഈ മേഖലയിൽ ഒരു 10-60 70 പേര് ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്.
ഈ കുറച്ച് പൈസ കിട്ടുന്ന കാരണം ഒന്നാമത് ബാങ്ക് അടവ് കാര്യങ്ങൾ പിന്നെ രണ്ട് പറയും ഇന്നിപ്പം ഒരു കണ്ടക്ടറിനോട് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് നോട്ടീസ് വരില്ല എന്ന് പറയുന്നു അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞതിന് നോട്ടീസ് അയക്കൂലാണ് ഇവിടെ ബാങ്ക് നോട്ടീസ് സമയാസമയത്ത് ഇപ്പോൾ വന്ന് തുടങ്ങി അവരെ വീട്ടാവശ്യത്തിനോ കല്യാണാവശ്യത്തിനോ എല്ലാം അടുത്തായിരിക്കാം പക്ഷേ ഈ പണിയിൽ നിന്ന് 10, 800, 850 രൂപ കൂലി കിട്ടി വിജയിച്ചവരാണല്ലോ അവർ അവർക്കിപ്പോൾ ഒരു കൂലി ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ അവർ വേറെ പണിക്ക് പോകുന്നു കൽപ്പണിയായാലും മറ്റായാലും പക്ഷേ അതെടുക്കാൻ പറ്റുന്ന ക്ലീനർക്കേ അവർ കണ്ടക്ടർക്ക് ആ പണി എടുക്കാൻ ആവില്ല ചുരുക്കിയാവും ആ ഒരു പ്രശ്നം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട് ഇവരുടെ വേവലാതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ സർക്കാരിൽ നിന്ന് ഇനിയും സഹായങ്ങൾ വലുതും ലഭിച്ചാൽ മാത്രമേ ഈ വാഹനങ്ങൾ ഇനിയും സുഗമമായി ഓടുകയുള്ളൂ എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ